നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പലയിടത്തും പഠിപ്പിക്കുന്നത് നീ സത്യം പറയുന്നവൻ ആവൂ എന്നല്ല, പകരം നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം ചേരൂ. അതേപോലെ അല്ലാഹു തആല ധാരാളം സ്ഥലങ്ങളിൽ നിങ്ങൾ പറയുന്നുണ്ട്, മഅൽ ഫായിസീന മഅൽ മുത്തഖീന മഅൽ മുഅ്മിനീന മഅൽ മുഖ്ലിസീൻ, വിജയികളോടുകൂടെ മുത്തഖീങ്ങളോടുകൂടെ അവരോടുകൂടെ എന്നാണ് പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്ക് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഇന്ന് ഓതുന്ന സൂറത്തുകളുടെ ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ, അതിൽ പടച്ചതമ്പുരാൻ പഠിപ്പിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമ, നേരായ വഴിയിലൂടെ ഞങ്ങൾ നീ സഞ്ചരിപ്പിക്കണം തമ്പുരാനെ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിൽ. അവിടെയും പറയുന്നത് പടച്ചതമ്പുരാൻ നിന്റെ ഖുർആന്റെ വഴി അല്ലെങ്കിൽ നിന്റെ ഹദീസിന്റെ വഴി അതല്ലെങ്കിൽ മുസ്ലിമിങ്ങളുടെ വഴി മുസ്ലിമിന്റെ വഴി എന്നുമല്ല, പകരം നീ അനുഗ്രഹിച്ചങ്ങ് അവരുടെ വഴി. അതേപോലെ അല്ലാഹു തആല പല സ്ഥലങ്ങളിലും പഠിപ്പിക്കും, ഏതെങ്കിലും ഒരാൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചാൽ അവൻ മിനൽ നബിയീന മിനൽ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാഇ വസ്സാലിഹീൻ, അവൻ അമ്പിയാക്കന്മാരോടൊപ്പമാണ്, സിദ്ദീഖീങ്ങളോടൊപ്പമാണ്, സുഹദാക്കളോടൊപ്പമാണ്, സാലിഹീങ്ങളോടൊപ്പമാണ്, അവരോടൊപ്പം. എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഒരാൾക്ക് ഞാൻ മുസ്ലിമാണ് എന്ന് ഒറ്റക്കുള്ള ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല, പകരം നാം കൂട്ടുകൂടണം, ആരോടെങ്കിലും കൂട്ടുകൂടണം. കൂട്ടായ്മ ഉള്ള ജീവിതമേ ഒരു മുസ്ലിമിന് പറ്റൂ. നിങ്ങൾക്ക് അഞ്ചു വക്ത നിസ്കാരം, ഫറളാക്കപ്പെട്ട നിസ്കാരം, അത് ഒറ്റക്കല്ല നിസ്കരിക്കേണ്ടത്. എന്ത് ഏതുവരെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, വീട്ടിൽ വെച്ച് പെണ്ണുങ്ങളും വൃദ്ധരും അതേപോലെ കുട്ടികളും ഇല്ലായിരുന്നു എങ്കിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്കുളി കേൾക്കുന്ന സമയത്ത് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന ആടുങ്ങളുടെ വീടുകളിലേക്ക് തീ കൊടുക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ ഇമ്മത്ത് പഠിപ്പിക്കുന്നു. ചില ഇമ്മത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കാര്യമാണെങ്കിലും വീട്ടിൽ ഒറ്റക്കാ നിസ്കരിച്ചാൽ നിസ്കാരം സഹീഹേ അല്ല എന്ന് പോലും പറഞ്ഞ ഇമ്മത്തുണ്ട്. ജുമുഅ നിസ്കാരം പോലെ പറഞ്ഞു വരുന്നത് ഒരു മുഅ്മിന്റെ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ഏകദേശം മുഴുവനും അത് ആൾക്കാരോടൊപ്പമാവണം, ജനങ്ങളോടൊപ്പമാവണം. ആരോടൊപ്പമാവേണ്ടത്? അത് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പരിശുദ്ധ സഹാബത്തും പഠിപ്പിച്ചതനുസരിച്ച് അവരോടൊപ്പമാണ് നാം ജീവിക്കേണ്ടത്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന നമുക്ക് നേതൃത്വമായി നാം അംഗീകരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ ആരിഫ്യങ്ങൾ ഔലിയാക്കന്മാർ, അവരോടൊപ്പമാണ് നാം ചേരേണ്ടത്.